മാർക്ക് ജിഹാദ് പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി മാർക്ക് ജിഹാദ് പരാമർശം ഹീന മനസ്സിന്റെ ആക്ഷേപമെന്ന് മുഖ്യമന്ത്രി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ് ആക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിന്റെ ആധുനിക ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാർക്ക് ജിഹാദ് പരാമർശത്തിനെതിരെ അതിശക്തമായി രംഗത്തെത്തിയത് കുറച്ചുനാള് മുൻപ് നമ്മുടെ രാജ്യതലസ്ഥാനത്തുള്ള ഒരു അധ്യാപകനാണെന്നാണ് പറയുന്നത് പക്ഷേ അധ്യാപകന്റേതായ മാനസിക നിലയില്ല അദ്ദേഹത്തിന് വേറെ ഒരു വികൃതമായ മാനസികാവസ്ഥയാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിൽ മാർക്ക് ജിഹാദാണ് നടക്കുന്നത് എല്ലാവരുടെയും പോലെ തന്നെ പ്രയാസം ഉണ്ടാക്കിയ കാലം പക്ഷെ നാം കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കി മാർക്ക് കൂടിയതുകൊണ്ട് അവർക്ക് പലർക്കും അഡ്മിഷൻ കിട്ടി അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഹീന മനസ്സുകാരനെ വിഷമിപ്പിച്ചു അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിൽ മാർക്ക് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആക്ഷേപിക്കാൻ തയ്യാറായത് വിമൻസ് കോളേജിലെ ആധുനിക സൗകര്യങ്ങളോടുകൂടി അക്കാദമിക ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മൂന്ന് സെമിനാർ ഹാളുകളും ഏഴ് ലാബുകളും പതിനഞ്ച് ക്ലാസ് മുറികളും നാല് സ്റ്റാഫ് റൂമുകളും മൂന്ന് വനിതാ സൗഹൃദ വിശ്രമ മുറികളും ഇരുപതിലധികം ശുചിമുറികളുമുള്ള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സർക്കാർ കോളേജുകളും മിഴവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ സൗകര്യങ്ങളുമുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഭൗതികശാസ്ത്ര മേഖലയിലെ നാനോ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനും അവയുടെ സ്വഭാവ സവിശേഷങ്ങൾ പഠിക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ ലാബിലുണ്ടാകും കേരളത്തിനകത്തും പുറത്തുമുള്ള ശാസ്ത്ര ഗവേഷകർക്കും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം